നമ്മുടെ ശരീരത്തിൽ ഒരു ഹറാമ കയറിയിട്ടുണ്ടോ? ഹറാമായ ഒരു ഒരു ഒറ്റ രൂപ ശരീരത്തിലുണ്ടോ? മക്കൾക്ക് നൽകുന്നുണ്ടോ? ഭാര്യക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ടോ? ഹക്കും ബാത്തിലും നോക്കാതെ, ഹറാമും ഹലാലും നോക്കാതെ, ഏത് വഴിക്കും പണമുണ്ടാക്കിയിട്ടാണോ മുന്നോട്ട് പോകുന്നത്? വീട് വെക്കുമ്പോ പലിശയുമായി ബന്ധപ്പെട്ട വീടാണോ? കച്ചവടം ആരംഭിക്കുമ്പോ പലിശയുമായി ബന്ധപ്പെട്ട കച്ചവടമാണോ? വാഹനം വാങ്ങുമ്പോ പലിശയുമായി ബന്ധപ്പെട്ട വാഹനമാണോ? ബറക്കത്തുണ്ടാവില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ, പലിശയുമായി നിങ്ങൾ ബന്ധം അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ പടച്ച റബ്ബുമായി അവന്റെ റസൂലുമായി യുദ്ധ പ്രഖ്യാപനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഒരാൾ ഇനിയും പലിശയുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ അല്ലാഹുവോടാണ് യുദ്ധം പ്രഖ്യാപിക്കുക, നബിയോടാണ് അവൻ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്ന ഓർമ്മയുണ്ടാവട്ടെ. എന്ന പടച്ച റബ്ബിനോട് യുദ്ധം ചെയ്യാൻ നമ്മൾ ആരാ സഹോദരങ്ങൾ? അല്ലാന്റെ റസൂലിനോട് യുദ്ധം ചെയ്യാൻ നമ്മൾ ആരാണ്? അതാണ് പലിശയുടെ ഗൗരവം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്ന സഹോദരങ്ങളുണ്ടോ? ശ്രദ്ധിക്കണേ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാ ലോൺ എടുക്കുന്നത്. ബാങ്കിൽ പോയി ലോൺ എടുക്കുകയാണ്, പണയം വെക്കുകയാണ് ആധാരങ്ങൾ, അതേപോലെ അവന്റെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം പണയം വെച്ച് പണമെടുക്കുന്നു. എന്തിന്? നിസ്സാരമായ കാര്യങ്ങൾക്ക്. ഒരു റൂം അധികം എടുക്കാൻ, മേൽപോട്ട് ഒരു നില കൂടുണ്ടാക്കാൻ, വാഹനം വാങ്ങാൻ, മക്കളെ പഠിപ്പിക്കാൻ, കെട്ടിച്ചയക്കാൻ, അങ്ങനെ തുടങ്ങി ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി പലിശക്ക് ലോൺ എടുത്ത് മാസാമാസം പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പല ആളുകളുടെയും ആധാരങ്ങൾ പണയത്തിലാണ്. പല ആളുകളും പലരും വരികയാണ് ഇതാ പള്ളിക്കമ്മറ്റിയിലേക്ക്, സകാത്ത് കമ്മറ്റിയിലേക്ക്, സാമൂഹ്യക്ഷേമ സമിതിയിലേക്ക്, ശാഖാ ഓഫീസിലേക്ക് വരുന്നു. എന്തേ സഹായിക്കണം, എന്തേ കാര്യം? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അടക്കാൻ കഴിയില്ല, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട്, എത്രയോ മനുഷ്യന്മാർ ഞങ്ങളൊക്കെ സമീപിക്കുന്നുണ്ട് ജപ്തി നോട്ടീസ് പേടിച്ചുകൊണ്ട്. ഒരാള് പോലും ഇന്നേ വരെ വന്നിട്ടില്ല. ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടു പോയി, വല്ലാത്തൊരു ബേജാറുണ്ട്, ഞാൻ ഇന്ന് മരിച്ചാൽ നരകത്തിലേക്കാണല്ലോ പോവുക, എന്താ ഞാൻ ചെയ്യുക, ഒന്ന് രക്ഷപ്പെട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് പോലും ഇന്നേ വരെ സമീപിച്ചിട്ടില്ല, ഒരാൾ പോലും വന്നിട്ടില്ല. എല്ലാവരും വരുന്നത് എപ്പോഴാ? അടവ് തെറ്റുമ്പോഴാണ്, അടക്കാൻ കഴിയാതാകുമ്പോഴാണ്, ജപ്തി വരുമ്പോഴാണ്. ഇനി എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ടാ വരുന്നത്. അല്ലാണ് അല്ല പേടി, പരലോകമല്ല ഭയം, നരകത്തെയല്ല അവൻ ആലോചിക്കുന്നത്. ഈ വീട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി മാത്രമേ അവനുള്ളൂ. നമ്മളങ്ങനെ ആയിക്കൂടാ.